ഗാഡ്ജറ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യൻ വിപണിയിലേക്ക് ചുവടുവയ്ക്കുന്ന ചൈനീസ് ബ്രാൻഡായ ഡൂജി അവരുടെ പ്രചരണാർത്ഥം 3 മൊബൈലുകൾ എനിക്ക് അയച്ചു തന്നുവെന്ന് മുൻപ് 2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ 2 മൊബൈലുകൾ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ അവരുടെ 3-ാമത്തെ മോഡലായ BL7000 നമുക്ക് പരിചയപ്പെടാം. 7000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെയാണ് BL7000 നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഡൂജി BL7000 പാക്കേജ് തുറന്ന് കാണാം. മറ്റുള്ള ഡൂജി മൊബൈലുകൾ പോലെ തന്നെ ഭാരം കൂടിയ മോഡലാണ് BL7000. പാക്കേജിൽ യൂസർ മാനുവലും വാറണ്ടി കാർഡും ട്രാൻസ്പെറൻ്റ് ആയ ബാക്ക് കവറും ഉണ്ടായിരുന്നു. BL7000 2 ആമ്പിയർ പവർ അഡാപ്റ്ററും USB കേബിളും ഒരു OTG കേബിളും സിം ഇജക്ടറും കൂടി പാക്കേജിലുണ്ട്. ഇയർഫോൺ പാക്കേജിനൊപ്പം ലഭ്യമല്ല. ഇന്നുള്ള ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോൾ ഇയർഫോൺ ഫോണിനൊപ്പം നൽകുന്നില്ലല്ലോ. ഡൂജിയും അതിന് പിന്നാലെയാണ്. ഡൂജി മൊബൈലുകളെല്ലാം തന്നെ കമ്പനി തന്നെ പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിച്ചാണ് വിതരണത്തിന് നൽകുന്നത്. അതുകൊണ്ട് കസ്റ്റമർ മറ്റൊരു പ്രൊട്ടക്ഷൻ ഫിലിം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. 220 ഗ്രാം ഭാരവും 156 mm ഹൈറ്റും 76 mm വീതിയും 11 mm തിക്നെസ്സും ഡൂജി BL7000 ബ്ലൂ, ഗോൾഡ്, ബ്ലാക്ക് നിറങ്ങളിലാണ് BL7000 ലഭ്യമാകുന്നത്. ആൻഡ്രോയിഡ് 7.0 പ്രവർത്തിക്കുന്ന ഡൂജി BL7000 കരുത്തു പകരുന്നത് മീഡിയ ടെക്കിൻ്റെ 6750 പ്രോസസ്സറാണ്. മെയിൽ T860 ആണ് GPU. 4 GB റാമും 64 GB റോമും പിന്തുണയ്ക്കായി ഉണ്ട്. പ്രധാന സവിശേഷതയായ ബാറ്ററി 7060 mAh ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലാണ് ഡൂജി BL7000. MP 13 2 ക്യാമറകൾ പിന്നിലും 1 ഫ്രണ്ടിലുമുണ്ട്. സാംസങ് ISO സെൽ സെൻസറാണ് ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്നാലും ഫ്രണ്ട് ക്യാമറ ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി നൽകിയില്ല എന്ന് തന്നെ തുറന്നു പറയാം. 88° വൈഡ് ആംഗിളാണ് ക്യാമറയുടേത്. ഫ്രണ്ട് ഫ്ലാഷും ബ്യൂട്ടി മോഡും ബൊക്കെ എഫക്റ്റും എല്ലാം ഡൂജി BL7000 ക്യാമറയിലുണ്ട്. നാനോ സിമ്മുകളാണ് ഡൂജി BL7000 ഉപയോഗിക്കാനാവുക. ഒറ്റ സെക്കൻഡിൽ അൺലോക്ക് ആവുന്ന ഫിംഗർ പ്രിന്റ് സെൻസറും ഗൈറോസ്കോപ്പ്, GPS, ആംബിയന്റ് ലൈറ്റ് സെൻസറും പ്രോക്സിമിറ്റി സെൻസറും FM റേഡിയോയും എല്ലാം ഡൂജി BL7000.
5.5 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഉള്ള 2G BL 7000 റെസൊല്യൂഷൻ 1920x1080 pixel 404 PPI പിക്സൽ ഡെൻസിറ്റിയുമുണ്ട്. ഫോൺ ലഭിച്ച് 1 മാസത്തോളമായ ശേഷമാണ് ഞാൻ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ ഒഴികെ ബാക്കിയെല്ലാം മികച്ചത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ബാറ്ററിയുടെ കാര്യം, 2 ദിവസത്തിന് അപ്പുറം വരെ ബാറ്ററി ചാർജ് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ നിങ്ങളിത് വാങ്ങുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി വലിയ തോതിൽ തന്നെ അടയ്ക്കേണ്ടി വരും. ഫോൺ മികച്ചതെങ്കിലും ഇന്ത്യയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് ഏകദേശം 5000 രൂപയോളം അടയ്ക്കേണ്ടി വരും. കൂടുതൽ ഗാഡ്ജറ്റുകളുമായി ഗാഡ്ജറ്റ് ടൈമിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർ മേനോൻ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.